ഹായ് ഫ്രണ്ട്സ്, ഐ ക്യൂബിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ നവോത്ഥാന നായകനായ വൈകുണ്ഠസ്വാമികളെക്കുറിച്ചാണ്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. വൈകുണ്ഠസ്വാമികൾ 1809 മാർച്ച് 12 നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പിലാണ് വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. 1809 വൈകുണ്ഠസ്വാമികൾ ജനിച്ചത്. കുട്ടിക്കാലത്തെ ഇദ്ദേഹത്തിൻ്റെ പേര് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. കുട്ടിക്കാലത്ത് ഇദ്ദേഹം അറിയപ്പെട്ട പേര് മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി ഇദ്ദേഹത്തിൻ്റെ പേര്. മുടിചൂടും പെരുമാൾ എന്നായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പേര്. മേൽജാതിക്കാരുടെ എതിർപ്പിനെ തുടർന്ന് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി ഇദ്ദേഹത്തിൻ്റെ പേര്. കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥമാണ് തിരുക്കുറൽ. ജനങ്ങൾ ബഹുമാനപൂർവ്വം ഇദ്ദേഹത്തെ അയ്യ എന്ന് വിളിച്ചു. 1836 ഇദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം. സ്വാമിത്തോപ്പിൽ താഴ്ന്ന ജാതിക്കാർക്കായി മുന്തിരിക്കിണർ നിർമ്മിച്ചു. സ്വാമിത്തോപ്പിൽ ഇദ്ദേഹം മുന്തിരിക്കിണർ സ്ഥാപിച്ചു. കലിയുഗത്തിന് പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി അയ്യവഴി എന്ന പദ്ധതി മുന്നോട്ട് വെച്ചു. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് അഖിലത്തിരുട്ട്, അമ്മാനെ അരുൾനൂൽ. ഇതും PSC ചോദിച്ചിട്ടുള്ളതാണ്. അഖിലത്തിരുട്ട്, അമ്മാനെ അരുൾനൂൽ തുടങ്ങിയ കൃതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം അയ്യവഴി എന്നതാണ്. അഖിലത്തിരുട്ട്, അമ്മാനെ അരുൾനൂൽ തുടങ്ങിയ കൃതികൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം. അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നം തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴി മതത്തിൻ്റെ ചിഹ്നം. ജാതിയൊന്ന്, മതമൊന്ന്, കുലമൊന്ന്, ദൈവമൊന്ന്, ലോകമൊന്ന്, മനുഷ്യന് എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ് ഇത്. വൈകുണ്ഠസ്വാമികൾ ലോകത്തിന് നൽകിയ മഹത് വചനം ഏത് എന്ന് PSC ചോദിച്ചിട്ടുണ്ട്. അത് ഈ വചനത്തെ ആസ്പദമാക്കിക്കൊണ്ട് ചോദിച്ചിട്ടുള്ളതാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന് പറഞ്ഞ നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. വൈകുണ്ഠസ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെട്ടത് നിഴൽത്താങ്കൽ എന്നാണ്. ഇദ്ദേഹം സ്ഥാപിച്ച ആരാധനാലയങ്ങൾ അറിയപ്പെട്ടത് നിഴൽത്താങ്കൽ എന്നാണ്. സമവന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് ഇദ്ദേഹം. സമബന്ധി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. ഇതും ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. സമബന്ധി ഭോജനം ആരംഭിച്ചത് ആരാണ്? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തി. ഇതും ഒരു പ്രീവിയസ് ആയിട്ടുള്ള ചോദ്യമാണ്. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആര് എന്നുള്ളത്. ഇത് ഒരു നമുക്ക് തെറ്റുപറ്റാവുന്ന ഒരു ഭാഗമാണ്. കാരണം കേരളത്തിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ശ്രീനാരായണ ഗുരുവാണ്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ നിന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ശ്രീനാരായണ ഗുരുവിൻ്റെ പേര് എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ ദക്ഷിണേന്ത്യയിൽ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠസ്വാമികളാണ്. അപ്പോൾ ഓർത്തിരിക്കുക. 1859 ചാന്നാൽ ലഹളയ്ക്ക് നേതൃത്വം നൽകി. ചാന്നാൽ ലഹളയുടെ മറ്റൊരു പേരാണ് മേൽമുണ്ട് സമരം. അപ്പോൾ എന്നാണ് ചാന്നാൽ ലഹള നടന്നത്? ഇതും ഒരു പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകൻ ആര്? ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ചാന്നാൽ ലഹളയ്ക്ക് നേതൃത്വം കൊടുത്ത നവോത്ഥാന നായകൻ ആര് എന്നുള്ളതും PSC പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. രാജാധികാരത്തെ എതിർത്ത ആദ്യത്തെ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമികൾ. 1838 സ്വാതി തിരുനാൾ രാജാവിൻ്റെ കാലത്ത് വൈകുണ്ഠസ്വാമികൾ ശിങ്കാരത്തോപ്പ് ജയിലിൽ അടയ്ക്കപ്പെട്ടു. 110 ജയിലിൽ കിടന്നു. സ്വാതി തിരുനാളിൻ്റെ ഗുരുവായ തൈക്കാടയ്യയുടെ നിർദ്ദേശപ്രകാരം സ്വാതി തിരുനാൾ വൈകുണ്ഠസ്വാമികളെ 1839 മാർച്ച് 23 ജയിൽ മോചിതനാക്കി. അപ്പോൾ 1839 മാർച്ച് 23 ഇദ്ദേഹം ജയിൽ മോചിതനാകുന്നത്. തൈക്കാടയ്യയുടെ നിർദ്ദേശപ്രകാരമാണ് സ്വാതി തിരുനാൾ ഇദ്ദേഹത്തെ ജയിൽ മോചിതനാക്കിയത്. വൈകുണ്ഠസ്വാമികളുടെ ശിഷ്യനാണ് തൈക്കാടയ്യ. അപ്പോൾ നമുക്കിവിടെ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. സ്വാതി തിരുനാളിൻ്റെ ഗുരുവാണ് തൈക്കാടയ്യ, അതുപോലെ തന്നെ വൈകുണ്ഠസ്വാമികളെ ശിഷ്യനുമാണ് തൈക്കാടയ്യ. അത് വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. സ്വാതി തിരുനാളിൻ്റെ ഭരണത്തെ അനന്തപുരിയിലെ നീചൻ്റെ ഭരണം എന്നും ബ്രിട്ടീഷ് ഭരണത്തെ വെൺനീച ഭരണം എന്നും വിശേഷിപ്പിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. 1851 ജൂൺ 3 വൈകുണ്ഠസ്വാമികൾ അന്തരിച്ചു.
1851 June 3 വൈകുണ്ഠസ്വാമികൾ അന്തരിച്ചു. വൈകുണ്ഠസ്വാമികളുടെ ജന്മദിനമായ March 12 പൊതു അവധിയാക്കുക എന്ന ആവശ്യത്തോടെ വൈകുണ്ഠസ്വാമി ധർമ്മപ്രചാരണ സഭ നടത്തിയ സമരം അറിയപ്പെടുന്നത് എന്ത്? ഉത്തരം നിലവിളി സമരം. 2014 നിലവിളി സമരം നടക്കുന്നത്. വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. PSC പരീക്ഷകളിൽ കേരള നവോത്ഥാനം എന്ന വിഭാഗത്തിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിൽ വൈകുണ്ഠസ്വാമികളെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് വൈകുണ്ഠസ്വാമികൾ. ഓക്കെ ഫ്രണ്ട്സ്, ഐക്യൂബിൻ്റെ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.